കെഎസ്ടിഎ ഇടുക്കി ജില്ലാ മാർച്ച് ജൂലൈ 15 ന് കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള മാർച്ച് തൊടുപുഴയിലാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ച് ഉണ്ടാകും. കെഎസ്ടിഎ ഇടുക്കി ജില്ലാ മാർച്ച് ജൂലൈ 15 ന് രാവിലെ 10:30 ന് തൊടുപുഴ കെഎസ്ടിഎ ഭവൻ പരിസരത്ത് നിന്ന് ആരംഭിക്കും. മാർച്ചിനെ തുടർന്ന് തൊടുപുഴ മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ ധർണ സംഘടിപ്പിക്കും. മുൻ വൈദ്യവകുപ്പ് മന്ത്രി എം മണി എംഎൽഎ ധർണ ഉദ്ഘാടനം ചെയ്യും. കെഎസ്ടിഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി മഹേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ എം ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അപർണ നാരായണൻ, എം രമേശ്, കെ ആർ ഷാജിമോൻ, ജില്ലാ പ്രസിഡന്റ് ആർ മനോജ്, ജില്ലാ സെക്രട്ടറി എം അനിൽകുമാർ, ജില്ലാ ട്രഷറർ എം തങ്കരാജ് എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക, സംസ്ഥാന സർക്കാരിൻ്റെ ജലപക്ഷ നിലപാടുകൾക്ക് ശക്തി പകരുക തുടങ്ങിയ 36 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെഎസ്ടിഎയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അധ്യാപകരുടെ മാർച്ചും ധർണയും നടക്കുകയാണ്. 2023 ജൂലൈ മാസം 15-ാം തീയതിയാണ് മാർച്ചും ധർണയും നടക്കുന്നത്. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതിനും വർഗീയവൽക്കരിക്കുന്നതിനും കേന്ദ്രവൽക്കരിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്ര ഭാഗങ്ങളും ശാസ്ത്രഭാഗങ്ങളും മാറ്റിക്കൊണ്ട് ചരിത്ര നിഷേധം നടത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തെ തടയുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുത്തകകൾക്ക് തീരെഴുതിയും തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി വിരുദ്ധമായി നടപ്പിലാക്കിയും കാർഷിക നിയമങ്ങൾ കർഷക വിരുദ്ധമായി നടപ്പിലാക്കിയും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പ്രതിവിധികളെ മറികടന്നുകൊണ്ട് വികസന നയങ്ങൾ നടപ്പിലാക്കുന്ന കേരള ഗവൺമെന്റിന്റെ ജനപക്ഷ നിലപാടുകളെ പിന്തുണയ്ക്കണം എന്ന അഭിപ്രായമാണ് കെഎസ്ടിഎക്ക് ഉള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 തള്ളിക്കളയുക തുടങ്ങി 36 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെഎസ്ടി ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും അധ്യാപക ധർണ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ എം ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അപർണ നാരായണൻ, കെ എം ഷാജിമോൻ, ജില്ലാ പ്രസിഡന്റ് ആർ മനോജ്, ജില്ലാ സെക്രട്ടറി എം ആർ അനിൽകുമാർ, ജില്ലാ ട്രഷറർ എം തങ്കരാജ് എന്നിവർ പങ്കെടുത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.